ബിസിനസ് സോണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരാളെ പരിചയപ്പെടാം. സ്കൂൾ ക്ലാസ്സുകളിൽ പലതവണ പരാജയപ്പെട്ടു ഇയാൾ. കോളേജ് പ്രവേശന പരീക്ഷയിൽ 3 തവണ പരാജയപ്പെട്ടു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനത്തിന് 10 തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. 3 വർഷത്തെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 30 തവണ വിവിധ ജോലികൾക്ക് ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ചൈനയിൽ KFC ഹോട്ടൽ ശൃംഖല തുടങ്ങിയപ്പോൾ ജോലിക്ക് അപേക്ഷിച്ച 24 പേരിൽ 23 പേരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ മാത്രം പുറത്തായി. പോലീസ് വകുപ്പിൽ 5 ഒഴിവുകൾ വന്നപ്പോൾ അപേക്ഷിച്ചെങ്കിലും ലിസ്റ്റിൽ 6-ാം സ്ഥാനത്തായതിനാൽ അവിടെയും പുറത്തായി. 1999 ബിസിനസ് രംഗത്തേക്ക് കടന്നെങ്കിലും അതും പരാജയപ്പെട്ടു. കഴിവില്ലാത്തവൻ എന്ന് മുദ്രകുത്തപ്പെട്ടു. തോൽവിയുടെ സഹയാത്രികനായ ഈ മനുഷ്യന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ചൈനയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥൻ, ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ മുൻനിരക്കാരൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയായ അലിബാബയുടെ സ്ഥാപകൻ, ജാക്ക് മാ എന്ന ചൈനീസ് വ്യവസായിയുടെ ജീവിതകഥയുടെ ചുരുക്കമാണിത്. നിങ്ങൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാകാം, നാളെ നിങ്ങളുടെ സ്ഥിതി വളരെ മോശമായേക്കാം. പക്ഷേ പിന്മാറരുത്, കാരണം മറ്റന്നാളത്തെ ദിവസം ഒരു സൂര്യോദയം നിങ്ങളെ കാത്തുനിൽപ്പുണ്ട്, ജാക്ക് മാ പറയുന്നു. പരാജയത്തിലും തിരിച്ചടികളിലും തകർന്നും നിരാശരായും സ്വയം ശപിച്ചും കഴിയുന്ന ഏതൊരാളും ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട ജീവിതമാണ് ജാക്ക് മായുടേത്. തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറായി മതിയാകും. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ജാക്ക് മായ്ക്ക്. പണം കൊടുത്ത് പഠിക്കാൻ മാർഗമില്ല. ചൈനയിലേക്ക് ടൂറിസ്റ്റുകളായി എത്തുന്ന ഇംഗ്ലീഷുകാരുടെ ഗൈഡായി ഏറെനാൾ പണം വാങ്ങാതെ ജോലി ചെയ്ത് അവരുടെ സംഭാഷണങ്ങൾ കേട്ടാണ് ജാക്ക് മാ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത്. തന്നെ ഗൈഡായി സ്വീകരിക്കാൻ സാധാരണഗതിയിൽ മറ്റുള്ളവർ തയ്യാറാകില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ജാക്ക് മാ സൗജന്യമായി സേവനം നൽകാൻ തയ്യാറായത്. 9 വർഷം ഇത് തുടർന്നു. ഇതിലൂടെ 1-ാം തരമായി ഇംഗ്ലീഷ് ഭാഷ ജാക്ക് മാ വശത്താക്കി. ഇന്ന് ജാക്ക് മായെ പ്രഭാഷണങ്ങൾ നടത്താൻ വിളിക്കുന്നത് ആരൊക്കെയാണെന്ന്: പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പെക്കിംഗ് യൂണിവേഴ്സിറ്റി, അങ്ങനെ നീളുന്നു ആ നിര. 1964 സെപ്റ്റംബർ 10 ജനിച്ച ജാക്ക് മാ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ ആദ്യകാല ശ്രമങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു. എങ്കിലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. 1994 ജാക്ക് മാ ഇന്റർനെറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. ചില സുഹൃത്തുക്കളുമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയും ഇന്റർനെറ്റിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി അവ ചൈനയിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചൈനീസ് കമ്പനികൾക്ക് വെബ്സൈറ്റുകൾ നിർമ്മിച്ച് നൽകാൻ തുടങ്ങി. ഇന്റർനെറ്റ് വ്യാപകമാകാത്ത കാലം, നെറ്റിന് വേഗതയില്ലാത്തതിനാൽ ചെറിയൊരു കാര്യം നടത്താൻ പോലും മണിക്കൂറുകൾ എടുക്കുന്നു. ആരും മടുത്തു പോകുന്നില്ല. പക്ഷേ ഭാവിയിൽ ഇന്റർനെറ്റിന് വരാൻ പോകുന്ന സാധ്യത മായുടെ ക്രാന്തദർശിത്വം നന്നായി മനസ്സിലാക്കി. എത്ര ബുദ്ധിമുട്ട് സഹിച്ചും മാ വെബ്സൈറ്റ് നിർമ്മാണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചൈന യെല്ലോ പേജസ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു വെബ്സൈറ്റ് നിർമ്മാണം. 3 വർഷത്തിനുള്ളിൽ 50 ലക്ഷം ചൈനീസ് യുവാൻ വരുമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് ബിസിനസ് വളർന്നു. അതേസമയം ഈ വളർച്ചയ്ക്ക് വേണ്ടി ജാക്ക് മാ ഏതെങ്കിലും സാങ്കേതിക പ്രവർത്തനം സ്വയം ചെയ്യുകയോ ഒരു ഉപഭോക്താവിനെ പോലും നേരിട്ട് തന്റെ ഉൽപ്പന്നം വിൽക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. 33-ാമത്തെ വയസ്സിലാണ് ഒരു കമ്പ്യൂട്ടർ പോലും മാ സ്വന്തമാക്കുന്നത്. അതിനർത്ഥം ഈ കാലയളവിലുണ്ടായ മുഴുവൻ വളർച്ചയും മാ തന്റെ ബുദ്ധിയും ഭാവനയും കഠിനാധ്വാനത്തിലൂടെ നേടിയ അറിവും മാത്രം ഉപയോഗിച്ചുള്ളതായിരുന്നു. 1999 18 സുഹൃത്തുക്കളുമായി ചേർന്ന് ജാക്ക് മാ അലിബാബ എന്ന ഓൺലൈൻ ഉൽപ്പന്ന വിപണന കമ്പനിക്ക് രൂപം നൽകുന്നു. ലോകത്തെ മുഴുവൻ വ്യാപാര ശൃംഖലകളെയും അമ്പരപ്പിക്കുന്ന വളർച്ചയായിരുന്നു അലിബാബയുടേത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബിസിനസ് സ്ഥാപനമായി മാറിയിരിക്കുന്നു അലിബാബ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2017 ജനുവരി 9 ജാക്ക് മായുമായി വിശദമായ ചർച്ചകൾ നടത്തി. അമേരിക്കയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 മില്യൺ തൊഴിലവസരങ്ങൾ ജാക്ക് മായയിലൂടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ചർച്ച. 2009 ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വ്യക്തികളെ തെരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് പരാജിതനെന്നും കഴിവില്ലാത്തവനെന്നും ഒരു കാലത്ത് മുദ്രകുത്തപ്പെട്ട് തിരസ്കൃതനായിരുന്ന ജാക്ക് മാ ആയിരുന്നു. 2010 ഫോർബ്സ് ഏഷ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിനും പ്രകൃതി ദുരന്ത നിവാരണത്തിനുമായി നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഏഷ്യയിലെ മികച്ച വ്യക്തികളിലൊരാളായി ജാക്ക് മായെ തെരഞ്ഞെടുത്തു. ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 2013 ജാക്ക് മായ്ക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി നൽകി. 2014 ലോകത്തിലെ ഏറ്റവും ശക്തരായ 30 വ്യക്തികളിൽ ഒരാളായി ഫോർബ്സ് മാസിക ജാക്ക് മായെ തെരഞ്ഞെടുത്തു. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ജാക്ക് മായെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വ്യത്യസ്തമായ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അലിബാബ അനുദിനം വളർച്ചയിലേക്ക് കുതിക്കുകയാണ്. ബിസിനസ് ലോകം ഇന്ന് ജാക്ക് മാ പറയുന്നതിന് കാതോർക്കുന്നു. പിന്മാറരുത്, കാരണം എപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ ഒരവസരമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാതിരിക്കുമ്പോഴല്ല, അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. ജീവിതത്തിൽ തോൽവികൾ സ്വാഭാവികമാണ്. വിജയവും പരാജയവും സൃഷ്ടിക്കുന്നത് എപ്പോഴും നമ്മുടെ മനോഭാവമാണ്. പിന്നിട്ട വഴികളെക്കാൾ എത്രയോ വൈവിധ്യമാർന്ന വഴികളാണ് നമുക്ക് മുന്നിലുള്ളത്.
പിന്നെ നാം എന്തിനു ആശങ്കപ്പെടണം? ജാക്മാ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും സ്വന്തം കരുത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളയാൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. തന്നെ കാത്തിരിക്കുന്ന വഴി അല്പം വൈകിയാണെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. ആദ്യം സ്വയം വിശ്വസിക്കുക, ആഗ്രഹങ്ങൾ തീവ്രമാക്കുക. മുന്നിലെ അവ്യക്തത മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാക്കും. ശരിയുടെ വഴിയിൽ തെളിയുക തന്നെ ചെയ്യും. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു വീഡിയോയുമായി.